ഹായ് എവരിവൺ, വെൽക്കം ടു ശ്രുതി ടോക്സ്. ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അബുദാബിയിലെ പുതുതായി പണിത ഒരു മന്ദിരല്ലേ, BAPS മന്ദിരിൽ നമ്മൾ വിസിറ്റ് ചെയ്ത കുറച്ച് വീഡിയോസാണ്. ഇതിൽ നമ്മളെ കുറച്ച് പേഴ്സണൽ വീഡിയോസ് കൂടിയുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ അമ്പലത്തിലോട്ട് കടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാലാണ് ഇതേപോലെ നമ്മൾ പടികൾ കയറി ചെല്ലുമ്പോൾ മന്ദിറാണ്. അപ്പോൾ ഈ മന്ദിറിലേക്ക് അകത്ത് നമുക്ക് ക്യാമറാസ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. ഇത് ഇതുവരെ ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്കിതാ വീഡിയോസും ഫോട്ടോസും എല്ലാം ഷൂട്ട് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. അമ്പലത്തിനകത്ത് ഉള്ള ദൈവങ്ങളുടെ ചിത്രങ്ങളോ ഫോട്ടോസോ ഒന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ പടികൾ കയറി അകത്തോട്ട് എത്തുന്ന സമയത്ത് അവരത് റെസ്ട്രിക്റ്റ് ചെയ്യും. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തത് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ട് അതിനകത്ത് എത്രമാത്രം ഈ മന്ദിറിൻ്റെ ബ്യൂട്ടി അവർക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ മസ്റ്റായും വിസിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ മന്ദിരം ശരിക്കും സൂപ്പറാണ്. ഇതിൽ ഈ മന്ദിറിൻ്റെ ആർക്കിടെക്ചർ ആണെങ്കിലും എല്ലാ വർക്കും, അതായത് പിന്നെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എവറിത്തിങ് ഈസ് വെരി സൂപ്പർ. അപ്പം ഏത് രീതിയിൽ ഈ ഒരു ടൂറിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഭക്തിസാന്ദ്രായിട്ടുള്ള ഒരാളായിട്ടോ പിന്നെ ഒരു ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വെറുതെ ഒരു വിസിറ്റ് ചെയ്യുന്ന ഏത് രീതിയിൽ ഈ മന്ദിരിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും അവരെ എല്ലാം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഒരു പാർക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇതിനകത്ത്. അതായത് ദീപാരാധനയുടെ സമയത്തൊക്കെ ഇവർ, അതായത് ഭക്തിഗാനോ അതിൻ്റെ പൂജ മന്ത്രങ്ങളൊക്കെ ലൗഡ് സ്പീക്കറിൽ ഇത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നമ്മൾ ശരിക്കും ഒരു ഭക്തിയുടെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പം ഭയങ്കര ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ശരിക്കും അടിപൊളിയാണ്. ഇപ്പോൾ ഇവരെ ദീപാരാധനേൻ്റെ സമയത്ത് ശരിക്കും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും അത് ഫീൽ ചെയ്യും. അതായത് ആ ഒരു ഭക്തി, നമ്മളെ ഉള്ളിലുള്ള ഭക്തി ശരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം നല്ല സൂപ്പറാണ്, കാണാനായിട്ട് അടിപൊളിയാണ് ഈ മന്ദിർ എന്ന് പറയുന്നത്. ഇൻസൈഡ് ഒരുപാട് നമ്മളുടെ ശില്പകല കൊണ്ട് നമ്മളുടെ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. പിന്നെ അതേപോലെ നമുക്കത് തൊട്ട് വെക്കാനൊന്നും സാധിക്കില്ല. ഇതിവർ മുന്നേ തന്നെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ല, വർക്കുകളെല്ലാം ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മളെ കയ്യെത്തുന്ന ഭാഗത്തൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വിസിബിളാണ്, പക്ഷേ നമുക്ക് അത് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് ഇപ്പോൾ ഇത് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഒരിക്കലും ഇതൊരു ഡിസപ്പോയിൻമെൻ്റ് ആവില്ല. അവർക്കും സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ഏത് രീതിയിൽ വിസിറ്റ് ചെയ്യുന്നവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പം ഈ മന്ദിറിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മൾ ശരിക്കും നന്ദി പറഞ്ഞു പോകുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. ഇതിൻ്റെ ബ്യൂട്ടി കാണുന്ന സമയത്ത് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് ഒരു അറബ് കൺട്രിയിലാണെന്നും ശരിക്കും അവിശ്വസനീയമായി പോകും. അപ്പം നമ്മൾ ശരിക്കും ഈ ഇവിടുത്തെ റൂളേഴ്സിനെ ശരിക്കും നമ്മൾ അത്രയും അപ്രിഷ്യേറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ അഭിനന്ദിച്ചു പോവും അല്ലെങ്കിൽ നമ്മൾ അവരെ ആദ്യം തൊഴുതു പോവും. ആ രീതിയിലാണ് ഇത്രയും സൂപ്പറായിട്ട് ഈ മന്ദിർ, അതിൻ്റെ ലൊക്കേഷൻ, പിന്നെ ഇൻസൈഡ് ഔട്ട്സൈഡ് വ്യൂസ് ഒക്കെ സൂപ്പറാണ്. ഇപ്പം ഒരു അറബ് കൺട്രിയിൽ ഇങ്ങനെ ഒരു ഹിന്ദു ക്ഷേത്രം, ഇത്രയും വലിയൊരു ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിട്ടുന്ന പ്രസാദം, നമ്മൾ ഇന്നലെ പോയ സമയത്ത് നമുക്ക് കിട്ടിയ പ്രസാദം എന്ന് പറയുന്നത് ഒരു പേട അല്ലെങ്കിൽ മൈസൂർ പാക്കിൻ്റെ ആ ഒരു മോഡലാണ്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ടെമ്പിളാണ്. ആ രീതിയിലാണ് പ്രസാദമൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ അത്രയൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോസ് അല്ല, ഈ മന്ദിർ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും വന്ന് കാണുക. ഒരിക്കലും എന്ന് പറയേണ്ട ഒരു വേസ്റ്റായി പോയി ടൈം എന്ന് വിചാരിക്കില്ല. അത്രയും സൂപ്പറാണ് കേട്ടോ. അപ്പം ഈ വീഡിയോസ് മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക. പക്ഷേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.